നമസ്കാരം. എന്താണ് ഈ കഞ്ചാവ്? കഞ്ചാവ് ഉപയോഗിക്കുന്നത് കുറ്റകരമായത് എങ്ങനെ? ഇതിനെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതിനെക്കുറിച്ച് നാം അറിയേണ്ടത് തന്നെയാണ്. കഞ്ചാവ് എന്ന് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല നമുക്കിടയിൽ. എല്ലാവരും ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു ചെടിയാണിത്. ലഹരി ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരവും നിയമപരമായി കുറ്റകരവുമാണ്. എന്നാൽ ശരിക്കും എന്താണ് കഞ്ചാവ്? കാനബിസ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഇത് ഉത്ഭവം. കാനബിസ് ഗണത്തിൽപ്പെടുന്ന പുഷ്പിക്കുന്ന ചെടിയാണ് കഞ്ചാവ്. കാനബിസ് ഇൻഡിക്ക, കാനബിസ് സാറ്റൈവ, കാനബിസ് റുഡർലിസ് എന്ന മൂന്ന് ഉപവർഗങ്ങളിൽ കാണുന്നു. ഈ ചെടി കൂടുതൽ കാണപ്പെടുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. ഇതൊരു ഔഷധമായും ലഹരി പദാർത്ഥമായും ഉപയോഗിക്കുന്നു. കാനബിസ് ഇൻഡിക്ക എന്ന കഞ്ചാവ് ചെടിയെ സംസ്കൃതത്തിൽ ഗഞ്ചിക എന്നാണ് വിളിക്കുന്നത്. നേപ്പാളിലും മറ്റും ഇത് ഗഞ്ഞാണ്. ഇവയിൽ നിന്നാണ് മലയാളത്തിലെ കഞ്ചാവ് എന്ന വാക്ക് ഉണ്ടായത്. കഞ്ചാവ് ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കഞ്ചാവ് എന്ന പേരിന് പുറമെ ഗ്രാസ്, പുല്ല്, വീട്, സ്വാമി, ഗുരു, കഞ്ചൻ, സ്റ്റഫ്, മരിവാന എന്നീ പേരുകളിലും പ്രാദേശികമായി വിളിക്കപ്പെടുന്നുണ്ട്. കഞ്ചാവിൻ്റെ ഉപയോഗം മഹാശിലായുഗ കാലത്തോളം പഴക്കമുള്ളതാണെന്നതിന് തെളിവുകൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പഴക്കമുള്ള കഞ്ചാവ് ഉപയോക്താക്കൾ പുരാതന ഇന്ത്യയിലെ ഇൻഡോ ആര്യന്മാരും പിന്നെ ഹഷാനിനുകളുമായിരുന്നു. പല പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിലും കഞ്ചാവ് മാനസിക അസ്വാസ്ഥ്യങ്ങൾക്കുള്ള ഒരു ഔഷധമായി ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട്. 3000 വർഷങ്ങൾ പഴക്കമുള്ള ഭാരതീയ ചൈനീസ് ഗ്രന്ഥങ്ങളിൽ പോലും കഞ്ചാവിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് രേഖകളുണ്ട്. ബെറിബെറി, മലബന്ധം, മലേറിയ, സന്ധിവാതം, ശ്രദ്ധക്കുറവ്, വിഷാദരോഗം, നിദ്രാവിഹീനത, ഛർദി തുടങ്ങിയ അവസ്ഥകൾക്ക് പരിഹാരമായി കഞ്ചാവ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നതായി ഗ്രന്ഥങ്ങൾ പറയുന്നു. കഞ്ചാവിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന 2 ഔഷധങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കഞ്ചാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടെട്രാ ഹൈഡ്രോ കെനാബിനോൾ ഉള്ള ഡ്രോണാബിനോൾ ഗുളിക 1985 മുതൽ അമേരിക്കൻ വിപണിയിൽ ലഭ്യമാണ്. കീമോതെറാപ്പിയോടനുബന്ധിച്ചുണ്ടാകുന്ന ഓക്കാനവും ഛർദിക്കുമുള്ള മരുന്നായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എയ്ഡ്സ് രോഗികളുടെ വിശപ്പില്ലായ്മയും ഭാരക്കുറവിനും ഈ മരുന്ന് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. നാബിലോൺ എന്ന മരുന്നിലാകട്ടെ, ടെട്രാ ഹൈഡ്രോ കെനാബിനോളുമായി സാമ്യതയുള്ള കൃത്രിമമായി നിർമ്മിക്കുന്ന ഒരു കെനാബിനോയിഡാണ് ഉപയോഗിക്കുന്നത്. കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഓക്കാനത്തിനും ഛർദിക്കുമാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. ചാരായത്തിനെ അപേക്ഷിച്ച് മാരകശേഷി കുറഞ്ഞ പദാർത്ഥമെങ്കിലും കഞ്ചാവ് കേന്ദ്രനാഡി വ്യൂഹത്തിൽ വരുത്തുന്ന ഫലങ്ങളാണ് ഇതിനൊരു ലഹരി പദാർത്ഥമായി ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അത് തുടക്കത്തിൽ കൃത്രിമമായ ഒരു മനസ്സുഖം പ്രദാനം ചെയ്യുന്നു. അതിനെ തുടർന്നുണ്ടായിരുന്ന മയക്കവും സ്വപ്നാവസ്ഥയും അത് ഉപയോഗിക്കുന്ന ആൾക്ക് വൈകാരിക ഉദ്ദീപനവും ആന്തരിക സുഖവും പ്രദാനം ചെയ്യുന്നു. പൊതുവെ ആഹ്ലാദഭരിതരായി കാണുന്ന ഇവർ വളരെ ചെറിയ പ്രേരണകൾ മൂലം അനിയന്ത്രിതമായി ചിന്തിക്കുന്നു. ഇവർക്ക് ആക്രമണ സ്വഭാവം തീരെ ഉണ്ടാവില്ല. സമയബോധം വ്യത്യാസപ്പെടുകയും ഏകാഗ്രത നഷ്ടപ്പെടുകയും കേൾവി ശക്തി അതികൂർമ്മമാവുകയും ചെയ്യുന്നു. കാഴ്ച പലപ്പോഴും വക്രതയുള്ളതാകും. വിശപ്പ് വർദ്ധിക്കുന്നതിന് പുറമെ ഭക്ഷണത്തിന്റെ രുചിയും മണവും കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ 1985 വരെ കഞ്ചാവിന്റെ ഉപയോഗം നിയമപരമായി നിരോധിക്കപ്പെട്ടിരുന്നില്ല. എന്നതിനാൽ തന്നെ കഞ്ചാവിന്റെയും അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണവും വിപണനവും ഉപഭോഗവും സ്വതന്ത്രമായി നടന്നിരുന്നു. 1961 മുതൽ അമേരിക്കൻ ഐക്യനാടുകൾ എല്ലാവിധ മയക്കുമരുന്നുകളും നിരോധിക്കുന്നതിന് വേണ്ടി ആഗോളതലത്തിൽ ശക്തമായ പ്രചരണം ആരംഭിച്ചിരുന്നുവെങ്കിലും ചരസ്, ഭാങ്ക് മുതലായ കഞ്ചാവ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലുള്ള പ്രത്യേക സാംസ്കാരിക പ്രാധാന്യ നിമിത്തം 25 വർഷത്തോളം അമേരിക്കൻ സമ്മർദ്ദങ്ങളെ വകവച്ച് പോയിരുന്നില്ല. എന്നാൽ 1985 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരികയും കഞ്ചാവ് നിരോധനത്തിനായുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായും വന്നു. 1985 സെപ്റ്റംബർ 16 ലോക്സഭ പാസാക്കിയ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ കഞ്ചാവിൻ്റെ ഉപയോഗം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് വിധേയമാക്കിയത്. 2012 വരെ അമേരിക്കൻ ഐക്യനാടുകളിലെ 19 സ്റ്റേറ്റുകളിലും ഔഷധ ആവശ്യങ്ങൾക്കുള്ള കഞ്ചാവിൻ്റെ ഉപഭോഗം നിയമ അനുസൃതമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.